നമസ്കാരം. ഇത്തവണ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മണ്ഡലങ്ങളിൽ സർപ്രൈസ് നീക്കമാണ് സിപിഎം നടത്തുന്നത്. നാല് തവണ എംഎൽഎയും രണ്ട് തവണ മന്ത്രിയുമായ നേതാവാണ് എകെ ബാലൻ. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ തീരുമാനം അനുസരിച്ച് ഇത്തവണ സീറ്റ് കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് മന്ത്രി എകെ ബാലന് പകരം ഭാര്യ ഡോക്ടർ പികെ ജമീല തരൂരിൽ മത്സരിച്ചേക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. പാലക്കാട്ടെ സംവരണ മണ്ഡലമാണ് തരൂർ. 2011 മുതൽ എകെ ബാലനാണ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. സിപിഎമ്മിന്റെ ഉറച്ച കോട്ടയാണ് ഇത്. 2008 നിയമസഭാ പുനർനിർണയത്തിലാണ് തരൂർ മണ്ഡലം നിലവിൽ വന്നത്. ഒന്നും രണ്ടും കേരള നിയമസഭകളിൽ മാവേലിക്കരയിൽ നിന്നും മൂന്നാം നിയമസഭയിൽ പന്തളത്ത് നിന്നുമുള്ള സിപിഎം എംഎൽഎ ആയ പി കെ കുഞ്ഞച്ചന്റെ മകളാണ് ഡോക്ടർ പി കെ ജമീല. നേരത്തെ ആരോഗ്യവകുപ്പ് ഡയറക്ടറായിരുന്നു. ഇവരെ ആരോഗ്യവകുപ്പിന്റെ പദ്ധതിയായ ആർദ്രം മിഷന്റെ മാനേജ്മെന്റ് കൺസൾട്ടന്റായി നിയമിച്ചത് വിവാദമായിരുന്നു. തരൂരിൽ സിപിഎം ആരെ മത്സരിപ്പിക്കും എന്ന തരത്തിലുള്ള ചർച്ചകൾ ശക്തമാവുകയായിരുന്നു. ജില്ലാ നേതാക്കളെ മത്സരിപ്പിക്കും എന്ന തരത്തിലായിരുന്നു ആദ്യഘട്ട ചർച്ചകൾ. സംവരണ മണ്ഡലമായ തരൂരിൽ 2011 നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ എ കെ ബാലനായിരുന്നു ഇവിടെ നിന്ന് മത്സരിച്ചത്. അന്ന് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിലെ എൻ വിനേഷിനെ പരാജയപ്പെടുത്തി ബാലൻ മണ്ഡലം പിടിച്ചു. 64,475 വോട്ടായിരുന്നു ബാലന് ലഭിച്ചത്. വിനേഷിന് 38,419 വോട്ടും. 2016 ബാലനിലൂടെ തന്നെ സിപിഎം മണ്ഡലം നിലനിർത്തി. 67,047 വോട്ടുകളായിരുന്നു ബാലന് ലഭിച്ചത്. ഹാട്രിക് നേടാൻ എ കെ ബാലൻ തന്നെ മണ്ഡലത്തിൽ മത്സരിച്ചേക്കും എന്നായിരുന്നു കണക്കാക്കപ്പെട്ടിരുന്നത്. എങ്കിലും രണ്ട് ടേം നിബന്ധന നടപ്പിലാക്കാൻ ഒരുങ്ങുന്നതോടെ എ കെ ബാലന് സീറ്റ് ലഭിച്ചേക്കില്ല എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഇതോടെയാണ് ബാലന് പകരം ശക്തനായ ഒരു നേതാവിനെ മത്സരിപ്പിക്കുവാൻ സിപിഎമ്മിൽ ആലോചന ശക്തമായത്. മുൻ ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ് ജമീല. നിലവിൽ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുകയാണ്. ജമീല മത്സരിച്ചാൽ മണ്ഡലത്തിൽ മികച്ച മുന്നേറ്റം നടത്താനാകുമെന്നാണ് സിപിഎമ്മിന്റെ വിലയിരുത്തൽ. അതേസമയം ഇന്ന് ചേരുന്ന സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇക്കാര്യം ചർച്ചയാകും. മുൻപ് ജമീലയുടെ നിയമനവുമായി ബന്ധപ്പെട്ട വലിയ വിവാദം നിലനിന്നിരുന്നു. ഡോക്ടർ ജമീലയെ ആരോഗ്യവകുപ്പിന്റെ കീഴിലുള്ള ആർദ്രം മിഷൻ പദ്ധതിയുടെ മാനേജ്മെന്റ് കൺസൾട്ടന്റായി നിയമിച്ചതാണ് വിവാദത്തിലേക്ക് എത്തിയത്. കണ്ണൂർ ജില്ലയിൽ ഇ പി ജയരാജന്റെ സിറ്റിംഗ് മണ്ഡലമായ മട്ടന്നൂരിൽ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയെ ഇറക്കാനാണ് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. പേരാവൂരിലും കല്യാശ്ശേരിയിലും കെ കെ ശൈലജയെ പരിഗണിക്കുന്നുമുണ്ട്. കൂത്തുപറമ്പ് എൽ ജെ ഡിക്ക് വിട്ടുകൊടുക്കുന്നതോടെ ശൈലജയെ സ്വന്തം നാടായ മട്ടന്നൂരിലേക്കും ഇ പി എ കല്യാശ്ശേരിയിലേക്കും പരിഗണിക്കുവാൻ സാധ്യതയുണ്ടായെന്ന റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു. സിപിഎമ്മിന്റെ മുതിർന്ന നേതാവായ എം വി ഗോവിന്ദനെ തളിപ്പറമ്പിൽ ഇറക്കുവാനും ജില്ലാ സെക്രട്ടേറിയറ്റിൽ തീരുമാനമായി. താൻ എവിടെ മത്സരിക്കണമെന്ന പാർട്ടി തീരുമാനിക്കുമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് ചർച്ചകൾ തുടങ്ങിയപ്പോൾ എം വി ഗോവിന്ദൻ അറിയിച്ചത്. എന്നാൽ ഈ നീക്കത്തിനെതിരെ പ്രാദേശിക നേതൃത്വം കടുത്ത വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. പ്രാദേശിക നേതാക്കളുടെ എതിർപ്പ് എ കെ ബാലന്റെ ഭാര്യയെ മത്സരിപ്പിക്കുന്നതിലും പ്രകടമാണ്. എന്നാൽ ഇന്ന് ചേരുന്ന സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇക്കാര്യമെല്ലാം ചർച്ചയാകുമെന്ന് തന്നെയാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്.